നമസ്കാരം. നെടുമുടി വേണു എന്ന അതുല്യ കലാകാരന് ആദരാഞ്ജലി അർപ്പിച്ച് കലാകേരളം. അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അന്ത്യോപചാരമർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാരം നടത്തും. നെടുമുടിയിൽ നിന്നെത്തി കുണ്ടമൺകടവ് തിട്ടമംഗലത്തെ മനോഹരമായ പ്രദേശം തമ്പാക്കിയ നെടുമുടി വേണുവിന് ആദരവിന്റെ പൂക്കൾ അർപ്പിക്കാൻ ജനനേതാക്കളും ജനപ്രിയ നടന്മാരും ഒരുമിച്ചെത്തുന്ന കാഴ്ചയായിരുന്നു ഇന്ന് പുലർച്ചെ വരെ. നിരവധി സിനിമകളിൽ അഭിനയത്തിന് നെടുമുടി സ്പർശം അനുഭവിച്ചറിഞ്ഞ മമ്മൂട്ടി രാത്രി 10:30 വസതിയിലെത്തിയത്. നെടുമുടി വേണു എന്ന് പറയുന്ന തന്റെ സുഹൃത്തിന്റെ ഈ വിയോഗം മലയാള കലാ സാംസ്കാരിക രംഗത്തിന് വലിയൊരു ആഘാതം തന്നെയാണ്. വ്യക്തിപരമായി തന്റെ നഷ്ടം നഷ്ടമായി തന്നെ അവശേഷിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. അതൊരു പരിചയമല്ല, ഒരു സൗഹൃദമാണ്. സൗഹൃദത്തിനപ്പുറത്തേക്കുള്ള എന്തോ ഒരു ബന്ധം തന്നെയാണ് വ്യക്തിപരമായി തനിക്കുള്ളത്. അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു തനിക്ക്. 15 ദിവസം മുൻപ് തന്നോടൊപ്പം അഭിനയിച്ച വ്യക്തി നക്ഷത്ര ശോഭയോടെ നെടുമുടി വേണുവിന്റെ ഓർമ്മകൾ നിലനിൽക്കുമെന്നാണ് ഇടറിയ വാക്കുകളോടുകൂടി മമ്മൂട്ടി പറഞ്ഞു നിർത്തിയത്. മമ്മൂട്ടി 40 വർഷക്കാലത്തെ അഭിനയ സഹവാസം ഓർത്തെടുത്തപ്പോൾ മോഹൻലാൽ നെടുമുടിയുമായിട്ടുള്ള തന്റെ സൗഹൃദാനുഭവങ്ങളാണ് പങ്കുവച്ചത്. നടനും തമ്മിലുള്ള ബന്ധമല്ല നെടുമുടി വേണുമായി എന്ന് പറഞ്ഞ ലാൽ വികാരാധീനനായി. യാത്രയിൽ തനിച്ചായി പോയ അവസ്ഥയാണ്. ഈ സമയത്ത് വേണുചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് പോലും ശരിയല്ല. അത്രയേറെ തനിച്ചായി പോയ അവസ്ഥയാണ്. തന്റെ യാത്രയിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഇതുപോലെ കൂടെ ഉണ്ടായിരുന്നത്. കൂടെ നടന്ന ഒരാളാണ് ഇല്ലാതെയായത്. തന്നെ ഇതുപോലെ ചേർത്ത് നിർത്തിയവർ കുറവാണ്. അതുപോലെ താൻ അങ്ങോട്ടും. കുറച്ചു ദിവസം മുൻപ് വരെ വിളിച്ചു. കൈവിട്ടു പോവുകയാണ് എന്ന് തോന്നിയ ദിവസങ്ങളിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. തന്റെ യാത്രയിൽ ഇനി വേണുചേട്ടൻ ഇല്ല എന്നും മോഹൻലാൽ പറഞ്ഞു. രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വീട്ടിലെത്തിയത്. അജു വർഗീസ്, ജോജു ജോർജ് എന്നിവരും രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പത്തര മുതൽ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എം പി രാജേഷ് എന്നിവരും ഹാളിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ, നെടുമുടി വേണുവിനെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ എന്നിവരുമെല്ലാം അവസാനമായി ഒരു നോക്കു കാണാൻ എത്തി. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും അന്ത്യോപചാരമർപ്പിക്കാൻ അയ്യങ്കാളി ഹാളിലെത്തി. ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാരം ശാന്തി കവാടത്തിൽ നടത്തും.